ഒരു മണിക്കൂറോളമായി ഇവിടെ കാത്തു നിൽക്കുന്നു. ആശുപത്രിക്കുള്ളിലേക്കൊക്കെ നമുക്ക് കാണാനാകും, കണ്ണാശുപത്രിക്ക് ഉള്ളിൽ നിന്നൊക്കെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ കാണാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റോഡിലേക്ക് ഇറങ്ങാനുള്ള നിർവാഹമില്ല, അവിടെ പോലീസ് അത് കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. തൊട്ടപ്പുറത്തെ ജനറൽ ആശുപത്രിയിലും സ്ഥിതി സമാനമാണെന്ന് മനസ്സിലാക്കുന്നു. ശംഖുമുഖത്തും നമ്മൾ കണ്ടതാണ്, കേരളത്തിന്റെ തനത് രൂപങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു വരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാനം നൽകിയത്. സമാനമായി തന്നെ ജനങ്ങൾ റോഡരികിൽ കാത്തു നിൽക്കുകയാണ്. നേരത്തെ അവരൊക്കെ പ്രതികരിച്ചതുപോലെ ആശുപത്രിയിൽ എത്തിയതാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയെ കാണാനായി ഇപ്പോൾ റോഡിൽ ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യുകയാണ്. അതാ പ്രധാനമന്ത്രി കടന്നു വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ജനറൽ ആശുപത്രി റോഡിലൂടെ ഇനി നേരെ തമ്പാനൂരിലേക്കാണ് പോകുന്നത്. അതിനു മുന്നോടിയായുള്ള പൈലറ്റ് കടന്നു വരികയാണ്. എന്തായാലും പ്രധാനമന്ത്രിയെ കാണാനായാണ് ഇവിടെ ഇത്രയും നേരം ഈ ജനങ്ങൾ കാത്തുനിന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോവുകയാണ്. ജനറൽ ആശുപത്രിയുടെ മുന്നിലൂടെ, കണ്ണാശുപത്രിയുടെ മുന്നിലൂടെ കടന്ന് ഇനി നേരെ തമ്പാനൂരിലേക്കാണ് പോകുന്നത്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോകുന്നത്. നേരത്തെ ശംഖുമുഖത്ത് നമ്മൾ കണ്ടതുപോലെ ഒരു റോഡ് ഷോ പോലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയാൽ ഒരുപക്ഷെ ഇനിയും വൈകും എന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്നിരുന്നാൽ പോലും പ്രധാനമന്ത്രി കാറിൽ സഞ്ചരിക്കവേ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുവഴി കടന്നുപോയത്. എന്തായാലും ഇനിയും റോഡുകളിലൂടെ കടന്ന് തമ്പാനൂർ വരെ ഇത്തരത്തിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കൃത്യമായി ജനങ്ങൾക്ക് അഭിസംബോധന ചെയ്ത് അവർ കൈ കാണിച്ചാൽ അത്തരത്തിൽ തിരിച്ച് അവരെ അഭിസംബോധന ചെയ്ത് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കണ്ണാശുപത്രിക്ക് മുന്നിൽ നിന്ന് കാണാനായത്. ഇനി നേരെ തമ്പാനൂരിലേക്കാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനമാണ്, ഫ്ളാഗ് ഓഫ് ആണ്. അതിനുശേഷമായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടി. നേരത്തെ ശംഖുമുഖത്ത് നമ്മൾ കണ്ട കാഴ്ച അത് അതേപടി തലസ്ഥാനത്തിന്റെ ഈ വീഥികളിലൊക്കെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി നിരവധി പേർ എത്തി നിൽക്കുന്നു. അത് തമ്പാനൂരിലും സ്റ്റാച്യൂവിലും ഒക്കെ നമുക്ക് കാണാനാകും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതിന്റെ ഭാഗമായി കൃത്യമായ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട്. റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കണ്ണാശുപത്രി വരെ വഴി കടന്നുപോയിരിക്കുകയാണ്. ഇനി നേരെ തമ്പാനൂരിലേക്കാണ്. വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ആണ്. ഏറെ കാത്തിരുന്ന വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ ക്രമീകരണങ്ങൾ മാറ്റം വരുന്നു, ജനങ്ങൾ കടന്നുപോകും. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകുമായിരുന്നില്ല. ഇപ്പോൾ ഇവർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിരവധി പേരാണ് ഈ റോഡുകളിലും റോഡുകളുടെ ഇരുവശങ്ങളിലും ബിൽഡിങ്ങുകളിലുമായി ഏറെ നേരം കാത്തുനിന്ന്. നേരത്തെ നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്, ആശുപത്രിയിൽ എത്തിയതാണ്. പക്ഷേ എങ്കിലും ഒരു മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്നു പ്രധാനമന്ത്രിയെ കാണാൻ. എന്തായാലും പ്രധാനമന്ത്രിയെ കണ്ട സന്തോഷത്തിൽ അവർ മടങ്ങിപ്പോവുകയാണ്. ഒരുപക്ഷെ നേരത്തെ ആ ഒരു റോഡ് ഷോ പോലെ, ശംഖുമുഖത്ത് കണ്ടതുപോലെ ഒരു റോഡ് ഷോയിലൂടെ കടന്നുപോകാനായില്ലെങ്കിൽ പോലും എല്ലാവരെയും കണ്ട് അഭിസംബോധന ചെയ്തു തന്നെയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ആ സന്തോഷവും എല്ലാവരിലും കാണാനുണ്ട്. പ്രധാനമന്ത്രി കണ്ടോ? കണ്ടു. സന്തോഷായി. അടിപൊളി. എത്ര നേരം വെയിറ്റ് ചെയ്തു? ഏതാണ്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ കാത്തുനിന്ന് പ്രധാനമന്ത്രിയെ കണ്ടവരാണ്. അതിന്റെ ഒരു സന്തോഷവും അവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇനി നേരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇനി നേരെ തമ്പാനൂരിലേക്കാണ്. അവിടെയും ഇതുപോലെ കൃത്യമായി ക്രമീകരണങ്ങൾ, അവിടെ ബാരിക്കേഡ് വെച്ച് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നത് അനേകം പേരെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കൃത്യമായ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ആ ക്രമീകരണങ്ങൾക്കനുസരിച്ച് ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാനും അഭിസംബോധന ചെയ്യാനുമുള്ള അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തിരിച്ചും പ്രധാനമന്ത്രിക്ക് വാഹനത്തിൽ നിന്ന് നേരത്തെ ആ റോഡ് ഷോ പോലെ അല്ലെങ്കിൽ പോലും വാഹനത്തിലിരുന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് തന്നെയാണ് ഈ റോഡുകളിലൂടെ കടന്നുപോയത്. ഇനി ഫ്ളാഗ് ഓഫിന്റെ വേദിയിലേക്കായിരിക്കും പ്രധാനമന്ത്രി എത്തുക.